Boss'inde ഇന്നത്തെ പ്രാങ്കോട് കൂടിയിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്തായാലും ശോഭയ്ക്ക് അവിടെ വിന്നർ ആവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേജ് അവിടെ പൊളിച്ചിട്ടേ പോകുന്നുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ കാണിച്ച പോലെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ശോഭ ഇറങ്ങി പോകാനാണ് ചാൻസ് ഉള്ളതെന്ന് ഇന്നത്തെ പ്രാങ്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തൊക്കെയായിരുന്നു ശോഭ അവിടെ കാണിച്ചു കൂട്ടിയത്. എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. എല്ലാ ആഴ്ച രണ്ടുപേരെ വെച്ച് ഈ ശോഭ തന്നെയാണ് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ പേരൊന്ന് നോമിനേറ്റ് ചെയ്തതിന് ശേഷം ശോഭ പിന്നെ അവിടെ ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെയല്ല, നോർമലായല്ല ശോഭ അവിടെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ശോഭ പിന്നെ മൊത്തത്തിൽ ഒരു വയലന്റ് ആയ ഒരു ശോഭനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു ഫേക്കായ പോലെ തോന്നി ശോഭനെ കണ്ട സമയത്ത്. പച്ച തെറി വിളിച്ചു പറയുന്നു, തെറിയുടെ ആക്ഷൻസ് കാണിക്കുന്നു. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത് മാരാരുടെ അടുത്തും നാദ്രയുടെ അടുത്തും മാത്രമായിരുന്നു. ബാക്കി എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി പിന്നെ സമാധാനമുണ്ട്. പക്ഷെ ആര് ഹെൽപ്പ് ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിക്കാനോ ആരുടെയെങ്കിലും അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ആകെ ശോഭയെ നോമിനേറ്റ് ചെയ്യാത്ത 3 പേരുടെ അടുത്ത് മാത്രം യാത്ര പറഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ കണ്ടത്. ശോഭയുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ കണ്ടത്. മിഥുന്റെ അടുത്ത് വിജയിച്ചിട്ടേ വരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനെ ഹഗ് ചെയ്യുന്നു. റിനോഷിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജുനൈസിന്റെ അടുത്തും പറയുന്നു. ആ ശോഭയെ നോമിനേറ്റ് ചെയ്യാത്ത 3 പേരുടെ അടുത്ത് മാത്രം. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ മാരാരെയായിരുന്നു അവിടെ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വളരെ കൂളായി എല്ലാവർക്കും ഷെയ്ക്കൻഡ് കൊടുത്തുകൊണ്ട് അവിടെ സിമ്പിളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവായിരുന്നു അവിടെ മാരാര്, ഒരു ഇതും കാണിക്കാതെ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പ്രാങ്ക് ചെയ്യാനായിട്ട് മാരാരെ സെലക്ട് ചെയ്യാതിരുന്നത്. അവർക്കറിയാം ശോഭ എന്ന ക്യാരക്ടറിനെ അവർക്ക് വ്യക്തമായി അറിയാം ഇങ്ങനെ റിയാക്ട് ചെയ്യൂ എന്നുള്ളത്. അവിടെ ബിഗ് ബോസിനെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ശോഭനെ സെലക്ട് ചെയ്തത്. അല്ലാതെ അവിടെ വേറെ ആരും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു എഫക്റ്റ് കിട്ടില്ല എന്നുള്ളത് ബിഗ് ബോസിന് തന്നെ നല്ല വ്യക്തമായ ധാരണയുണ്ട്. ശോഭ അവിടെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് മാരാർ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ എങ്ങനെയാണ് ശോഭയുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മാരാർക്ക് അവിടെ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്തെങ്കിലും സഹായം വേണോ, ശോഭ എന്താണ് ഇങ്ങനെ പറയുന്നത്, എന്നെ ഉടിപ്പിച്ച ആ സാരി ഒന്ന് നിന്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് തരുമെന്നൊക്കെ അവിടെ മാരാര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കൂളായിട്ട് ഭയങ്കര സ്നേഹത്തോടെ ആട്ടോ ചോദിക്കുന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ കേൾക്കുന്ന നമുക്ക് പോലും ഒരു ഇഷ്ടം തോന്നിപ്പോവും. അങ്ങനെയൊക്കെ സാരി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരായാലും കൊടുത്തു പോകും. പക്ഷെ ശോഭയുടെ ആ സ്വഭാവം വെച്ചിട്ട് ശോഭ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായ ധാരണയുള്ള കാര്യമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഇതൊരു പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഓടി വന്ന് ഹഗ് ചെയ്യുന്ന നമ്മുടെ മാരാരെ കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ശോഭ അവിടെ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാരാരെ മുഖത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു സ്നേഹമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ശോഭ അവിടെ വെറുപ്പും വൈരാഗ്യവും മാത്രം കാണിക്കുന്ന സമയത്ത് മാരാരെ മനസ്സിൽ ഒന്നുമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നമ്മൾ കണ്ടത് അവിടെ വന്ന് ഹഗ് ചെയ്തുകൊണ്ട് അവിടെ സംസാരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ശോഭ ആ തെറി വിളിച്ചതിനും തെറിയിൽ ആക്ഷൻ കാണിച്ചതിനും ഒക്കെ അവിടെ സോറി പറയുന്നുണ്ടായിരുന്നു മാരാരുടെ അടുത്ത്. മാരാര് വളരെ കൂളായി വന്നുകൊണ്ട് ശോഭയുടെ അടുത്ത് കളിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കയ്യുമെന്ന് തട്ടാനായിട്ട് വരുമ്പോൾ ശോഭ വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മാരാരോടെ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം മാരാരൊരു സന്തോഷം, മാരാരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നുണ്ട്, ശോഭയുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ഇതൊക്കെ. പക്ഷെ ശോഭയുടെ വ്യക്തി വൈരാഗ്യം മാത്രമാണ് തിരിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വൈരാഗ്യമുള്ള ഇത്രയും വെറുപ്പുള്ള ഒരാള് ശോഭയെ പെട്ടിങ്ങൊണ്ട് ആദ്യം റൂമിലേക്ക് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് നാണാവിലെ അത് കൊണ്ടുവയ്ക്കാനായിട്ട് നിന്നോട് എനിക്ക് പുച്ഛം തോന്നുന്നു, നീ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്, ഇത്രയും നാളും ഉള്ളതിനേക്കാൾ കൂടുതൽ പുച്ഛമാണ് എനിക്ക് നിന്നോട് തോന്നുന്നത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ശോഭ ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ആ പെട്ടിക്കൊണ്ട് മാരാരി എടുത്ത് കൊണ്ട് പോകുമ്പോൾ എല്ലാം എന്റെ ഇതിൽ അലമാരയിൽ ഷെൽഫിൽ ഒതുക്കിക്കോളാട്ട എന്ന് പറയുന്ന ശോഭനെയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അവൾ 2 ബോക്സിലും 2 പെട്ടിയിലുണ്ടായിരുന്ന ഫുൾ ഡ്രസ്സ് ഫുൾ കാര്യങ്ങളും ആ ഇതിന്റെ ഉള്ളിൽ ഒതുക്കി വൃത്തിയാക്കി ബോക്സിൽ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ കൊടുത്തു അവിടെ മാരാര്. അങ്ങനെ കാണുന്ന ഒരു മാരാര് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയും മാരാരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശോഭയ്ക്ക് വൈരാഗ്യം മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ മാരാര് കാണുന്നതിന് ഗെയിമിനെ ഗെയിമായി കാണാനും പേഴ്സണാലിറ്റിയെ ഓരോരുത്തരും വ്യക്തിപരമായി ഇഷ്ടപ്പെടാനും എല്ലാത്തിനും കഴിയുന്നുണ്ട് മാരാരെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്. ഇത് മാരാരുടെ വ്യക്തിത്വത്തെയാണ് നമുക്കിവിടെ എടുത്തു കാണിക്കാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ ആ ഒരൊറ്റ പ്രാങ്ക് കൊണ്ട് ശോഭയുടെ ക്യാരക്ടർ എന്താണ്, മാരാരുടെ ക്യാരക്ടർ എന്താണെന്ന് എടുത്തു കാണിച്ച ഒരു പ്രാങ്ക് ആയിരുന്നു അത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് അതിലെ ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തി, ആരുടെയാണ് നല്ല പ്യുവർ ആയിട്ടുള്ള മനസ്സ് എന്നുള്ളത്. കുറച്ച് ഇത്തിരി ദേഷ്യപ്പെടുമ്പോൾ മോശം കാര്യങ്ങളൊക്കെ മാരാര് പറയുമെങ്കിൽ പോലും മാരാരുടെ മനസ്സിലൊന്നുമില്ലാതെ അതൊരു ശുദ്ധ മനസ്സാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരൊറ്റ ദിവസത്തെ ഈ ഒരൊറ്റ കാര്യം മാത്രം മതിയായിരുന്നു.